Hello friends, are you feeling bored sitting at home? Come on, let's have some fun. Wherever you are, stand up on your feet and dance with us. The joy of the Lord is my strength. The joy It's prayer time. Let's pray together and talk to God. Hello everyone. Ellavarkum sugam thanalle. Welcome to Children Church Christ Embassy India in 26 September 2021. Innathe prarthana vishayam. Nammal ee children ministry kai vendi prarthikkan pogiyana. Nammude pastor teacher markum kuttikalkkum vendi namukku prarthikkam. Indiyile ella kuttukarkkum ee message ethikkuvan നമ്മുടെ ഓൺലൈൻ ചേർച്ച് വഴി സാധിക്കാൻ കഴിയുന്നതിന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ലോർഡ്. എല്ലാവരും കണ്ണുകൾ അടച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. ദൈവമേ സ്തോത്രം, കർത്താവേ സ്തുതിക്കുന്നു അപ്പ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, കർത്താവേ. ദൈവമേ സ്തോത്രം, 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 കർത്താവേ സ്തോത്രം. ദൈവമേ ഈ ചിൽഡ്രൻ മിനിസ്റ്ററിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പ. അങ്ങയുടെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഇതിലെ ഓരോ പാസ്റ്റർ ടീച്ചർമാരെയും കുട്ടികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ വേല ചെയ്യുവാൻ വേണ്ടി കർത്താവേ ഇവരെ അവർ അങ്ങനെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ അപ്പ. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ദൈവമേ അവർ അങ്ങ് ആഗ്രഹിക്കുന്ന അങ്ങയുടെ മെസ്സേജ് കർത്താവേ ഇവർ വഴി, ഇവർ മുഖാന്തരം വഴി കർത്താവേ ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി എത്തിക്കുവാൻ സാധിക്കുന്നതിന് ഓർത്തപ്പ ഞങ്ങൾ ഞങ്ങൾക്ക് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, 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 സ്തോത്രം കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം, 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 സ്തോത്രം കർത്താവേ സ്തോത്രം. ദൈവമേ ഒരാത്മാവിനെ പോലും നഷ്ടപ്പെടാതെ കർത്താവേ ഇവർ അങ്ങേക്ക് വേണ്ടി വേല ചെയ്യുമ്പോൾ കർത്താവേ ഹല്ലേലൂയ സ്വർഗം തുറന്ന് കർത്താവേ ഇവർ അനുഗ്രഹിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. ദൈവമേ അടഞ്ഞ വാതിലുകൾ കർത്താവേ ഇവർക്കായി തുറക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം, ദൈവമേ സ്തോത്രം, സ്തോത്രം. ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ അപ്പ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ സ്തുതിക്കുന്നു അപ്പ, സ്തുതിക്കുന്നു അപ്പ, സ്തുതിക്കുന്നു അപ്പ. ദൈവമേ ഞങ്ങളെ നീ വേർതിരിച്ച് മാറ്റിയതിന് ഓർത്തപ്പ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ഈ കുഞ്ഞുമക്കളെക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ദൈവമേ, ദൈവമേ ഈ വരും തലമുറയേക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങേ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ കർത്താവേ ഈ കുഞ്ഞുമക്കളെ കർത്താവേ അങ്ങനെ വേല ചെയ്യുവാൻ വേണ്ടി കർത്താവേ അങ്ങ് പാകപ്പെടുത്തിയെടുത്തതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ഒരു നിമിഷം പോലും കർത്താവേ സാത്താന്റെ വഴിയിലോട്ടൊന്നും തെന്നിപ്പെടാതെ കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം യേശുവേ, സ്തോത്രം, സ്തോത്രം കർത്താവേ. ദൈവമേ അങ്ങയുടെ കുഞ്ഞു കൈകളിൽ കർത്താവേ ഇവരെ നീ കാത്തുകൊള്ളണമേ അപ്പ. ഹല്ലേലൂയ സ്തോത്രം, 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 സ്തോത്രം കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. ദൈവമേ അങ്ങ് ഞങ്ങളെ വേർതിരിച്ച് മാറ്റി വെച്ചിരിക്കാൽ സ്തോത്രം അപ്പ. ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തു തന്നെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ ഫ്രണ്ട്സ്, ഹൗ ആർ യു ഓൾ? Today we are going to learn a beautiful language, which is sign language. Do you know there's so many benefits of learning sign language? Sign language gives your brain a good workout, which means you can focus on your studies and things better. It improves your peripheral vision and reaction time. You can communicate with babies too. It improves your communication skills. It helps you become a better listener and improves your body language skills. Wow! So come on, let's learn sign language.
and our parents can also join us in this. Today we are going to learn song in sign language. Hooray! So come on, let's begin. All power. Yes, it all belongs to you alone. You creator of this universe. All power. Power belongs to you. Power belongs to you. Heaven and the earth, all power belongs to you. Power belongs to you. Power belongs to you. In heaven and the earth, all power belongs to you. Power belongs to you. Power belongs to you. In heaven. Belongs to you. And on earth, in heaven and the earth, all power, all power belongs to you. Power belongs to you. Power belongs to you. In heaven and the earth, all power belongs to you. Belongs to you. Power belongs to you. Power belongs to you. In heaven and the earth, all power belongs to you. Power belongs to you. Power belongs to you. Hey, hey, hey. Power belongs to you. In heaven and the earth, all power belongs to you. Belongs to you, in heaven and the earth, our power belongs to you. Only you, oh my God, only you. It's time for Rhapsody of Realities for Kids. We are going to learn so many amazing things. Hello friends, it's Rhapsody time, reality time. ഇന്നത്തെ മെസ്സേജ്, എല്ലാ ദിവസവും സന്തോഷം, എല്ലായ്പ്പോഴും ആഹ്ലാദിക്കും.
ഒന്ന് തെസ്സലോണിയർ 5:16 പറയുന്നു, എപ്പോഴും സന്തോഷിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ നിമിഷം നിങ്ങളുടെ ചുറ്റും എന്ത് സംഭവിക്കുന്നതെന്ന് പരിഗണിക്കാതെ സന്തോഷിക്കാം. നാം ആരംഭത്തിൽ വായിച്ച വചനം വളരെ ലളിതമായി പറയും, എല്ലായ്പ്പോഴും സന്തോഷിക്കും. ചിലപ്പോൾ മാത്രമല്ല, മറിച്ച് എല്ലായ്പ്പോഴും. ഇന്നലെ സംഭവിക്കുന്നതിനെ ഓർത്ത് ഭാരപ്പെടരുത്, അത് ഇന്നലെയോടെ കഴിഞ്ഞു. ഇന്ന് സന്തോഷമായ ദിവസമാണ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതിനാൽ ദൈവത്തിൻ്റെ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുക, ആത്മാക്കളെ നേടുക. കൈകൾ ഉയർത്തി എന്നോടൊപ്പം പറയുക, ഞാൻ സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു, എപ്പോഴും ആഹ്ലാദിക്കുന്നു, കാരണം ദൈവമാണ് എൻ്റെ മഹത്വം, എന്നെ ഉയർത്തുന്നവൻ. ഹല്ലേലൂയ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു, ബൈ. It's time to have some more fun. Come on, stand up and dance with us. Let's enjoy. I'm standing tall right now. I've always known that I'll be great. Greater is he in me than he that is in the world. I'm a champion. I'm a champion. I fought the battle. Champion. I'm a champion. What's my name? I'm a champion. What's my name? I'm a champion. Champion. I'm a champion. What's my name? I'm a champion. What's my name? Oh, champion. Praise the Lord. Hallelujah. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പറയുക, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടി, നന്നായിരിക്കുന്നു. നിങ്ങൾ എവിടെ തന്നെയാണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ സഹോദരി സഹോദരന്മാർക്കോ മാതാപിതാക്കൾക്കോ ഒന്ന് കൈകൊടുത്തിട്ട് പറഞ്ഞേ, സ്വാഗതം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു പുതിയ വിഷയത്തെ കുറിച്ചാണ് ചിന്തിച്ചത്. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു, എന്റെ ഭവനത്തിൽ ആര് വസിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ടു
എൻ്റെ ശരീരം ഒരു ഭവനമാണ്. ഈ ഭവനത്തിൽ ആര് വസിക്കും? പിന്നെ നമ്മൾ കണ്ടു യഥാർത്ഥ നീ ആരാണ്? നിന്റെ ആത്മാവ് അല്ലേ? ഭൂമിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ആത്മാവിന് ശരീരം വേണം. അതുകൊണ്ടാണ് ദൈവം നമുക്കൊരു ശരീരം നൽകിയത്. നാം നമ്മുടെ ശരീരത്തെ പരിപാലിക്കുകയും വേണം. ദൈവം നമുക്ക് ശരീരത്തിന്മേൽ അധികാരം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നത്തെ വിഷയം ദൈവം എന്നിൽ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ, ദൈവം എന്നിൽ വസിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവം എന്നിൽ വസിക്കുന്നു. ഹല്ലേലൂയ. അതെ, ബൈബിളിൽ നമ്മൾ കാണുന്നു യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന്. സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുൻപ് യേശു പിതാവിനോട് ചോദിച്ചു, നമുക്ക് ഒരു സഹായകനെ തരുക. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കും, നിങ്ങൾക്ക് ഒരു കാര്യസ്ഥനെ നൽകുവാൻ. ദൈവം നമുക്ക് ആ കാര്യസ്ഥനെ നൽകുകയും ചെയ്തു. ആരായിരുന്നു ആ സഹായി? പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. യേശു നമ്മളോട് വാഗ്ദാനം ചെയ്തത് ഇതോടെ നിറവേറി. ഇപ്പോൾ നമ്മൾ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരികയും ഉള്ളിൽ വസിക്കുകയും ചെയ്യും. അവൻ നമ്മെ ഒരിക്കലും വിട്ടുപോവുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. പരിശുദ്ധാത്മാവ് എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരത്തിന് ജീവൻ നൽകുന്നു. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ജീവൻ നൽകുന്നു. ഏതെങ്കിലും ഭാഗത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ നമുക്കത് ശരിയാക്കി തരും. അവൻ നമ്മുടെ ശരീരത്തിന് പുതുജീവൻ നൽകും. എന്തെങ്കിലും അവയവം പുതുതാക്കണമെങ്കിൽ അത് നമുക്ക് ചെയ്തു തരുന്നു. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അതിനെ ഇല്ലാതാക്കും. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, രോഗത്തിന് എൻ്റെ ശരീരത്തിന്മേൽ ആധിപത്യമില്ല. കാരണം പരിശുദ്ധാത്മാവ് എൻ്റെ ശരീരത്തിൽ വസിക്കുന്നു, എൻ്റെ ശരീരത്തിന് ജീവൻ നൽകുന്നു, ഓരോ ഭാഗത്തിനും ശക്തി നൽകി ബലപ്പെടുത്തുന്നു. നിനക്കെപ്പോഴും ദൈവിക ആരോഗ്യത്തിൽ നടക്കാം. ഒരു രോഗവുമില്ല, ഒരു ക്ഷീണവുമില്ല. ഗ്ലോറി, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നത് കൊണ്ട് ദൈവം എന്നിൽ വസിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലൂടെ. ഹല്ലേലൂയ. ഓർക്കുക, പരിശുദ്ധാത്മാവ് ദൈവശക്തിയാകുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിലൂടെ ദൈവം എന്നിൽ വസിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം പറയുന്നു, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. ഹല്ലേലൂയ. അതിനാൽ ദൈവം എന്നിൽ വസിക്കുന്നു. ഹല്ലേലൂയ. നാം പോകുന്ന എല്ലായിടത്തും ദൈവസാന്നിധ്യം കൂടെ കൊണ്ടുപോകുന്നു. അതിനാൽ ദൈവം എന്നിൽ വസിക്കുന്നു എന്ന ബോധ്യത്തോടെ നടക്കണം എന്ന ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണം. നിങ്ങൾ പോകുന്ന എല്ലായിടത്തും ദൈവസാന്നിധ്യത്തെ കൂടെ കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ. അതിനാൽ നിങ്ങൾ മാത്രമല്ല ദൈവിക ആരോഗ്യത്തിൽ നടക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും കൂടി നിങ്ങൾക്ക് ഈ ആരോഗ്യം നൽകുവാൻ സാധിക്കും. അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ സുഖമില്ലാത്ത ആരെയെങ്കിലും നിങ്ങൾ കണ്ടാൽ ഉടനെ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. രോഗം അവരുടെ ശരീരത്തിന്മേൽ നിന്ന് വിട്ടുപോകാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുക. ഹല്ലേലൂയ. അതോടെ രോഗം വിട്ടുപോകും, അവർക്ക് ആരോഗ്യം ലഭിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനാൽ നിങ്ങൾ മാത്രമല്ല ആരോഗ്യത്തിൽ നടക്കുന്നത്, മറിച്ച് നിങ്ങൾക്ക് ഈ ആരോഗ്യം മറ്റുള്ളവർക്കും നൽകാം. കാരണം ദൈവം നിന്നിൽ വസിക്കുന്നു. നീ പോകുന്നിടത്തൊക്കെയും ദൈവസാന്നിധ്യം കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഒരു സാധാരണക്കാരനാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇല്ല, നീ ഒരു സാധാരണക്കാരനല്ല. ദൈവം നിന്നിൽ വസിക്കുന്നു. നീ ഒരിക്കലും തനിച്ചല്ല.
ദൈവം എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കിത് കേൾക്കുവാൻ സന്തോഷമുണ്ടെന്ന്. ദൈവം തന്നെ നിങ്ങളിൽ വസിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ദൈവം ഉള്ളിൽ വസിക്കുന്നു എന്ന ബോധം എപ്പോഴും ഉണ്ടാവണം. ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മിൽ വസിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗികളെ കാണുമ്പോൾ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. രോഗം വിട്ടു പോകുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. ആ രോഗം വിട്ടു മാറും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ സാക്ഷ്യത്തിനായി കാത്തിരിക്കുകയാണ്. ഇനി മുതൽ നിങ്ങൾ ഏതെങ്കിലും ഒരു രോഗിയെ കാണുമ്പോൾ അവരോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, എന്നിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഞാൻ ഉറപ്പു തരാം രോഗം വിട്ടുമാറും. അവർ സാക്ഷ്യം പറയും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ നാം ചിന്തിക്കുന്നത് ഈ ഒരു പുതിയ വിഷയത്തെക്കുറിച്ചാണ്. ഇതുപോലെ ഒത്തിരി വിഷയങ്ങൾ ഇനിയും ചിന്തിക്കാനിരിക്കുന്നു. നാം ഒത്തിരി പഠിക്കുവാനിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത ആഴ്ച ജോയിൻ ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണുന്നത് വരെ പ്രൈസ് ദ ലോർഡ്. ബൈ. We learned so many beautiful things today. And now it's time for confessions. Hello friends. ഇത് കൺഫഷൻസ് ടൈം ആണ്. കൈകൾ ഉയർത്തി എന്നോടൊപ്പം പറയുക, ഞാൻ വിശ്വസ്തനാണ്, അതിനാൽ ദൈവത്തിന് എന്നെ ആശ്രയിക്കാം. ഞാൻ എന്നെ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിലും സ്നേഹത്തിൻ്റെ മഹിമയിലും സമർപ്പിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ബൈ. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളെ കേൾക്കുന്നതെങ്കിൽ, യേശുവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഇത് തന്നെയാണ് അവസരം. എന്നോടൊപ്പം പറയുക. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് കണ്ണുകളടച്ച് കൈകളുയർത്തി എന്നോടൊപ്പം ഈ പ്രാർത്ഥന ഏറ്റുപറയുക. നല്ലവനായ ദൈവമേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. യേശു എനിക്ക് വേണ്ടി മരിച്ചെന്നും ദൈവം മൂന്നാം നാൾ ഉയർപ്പിച്ചുവെന്നും വിശ്വസിക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്നു. ഞാൻ എൻ്റെ വാകൊണ്ട് ഏറ്റുപറയുന്നു, യേശു എൻ്റെ ജീവൻ്റെ രക്ഷകനാണ്. ഇന്നു മുതൽ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിലൂടെ എനിക്ക് നിത്യജീവനുണ്ട്. ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ എന്നോടൊപ്പം ഈ പ്രാർത്ഥന ഏറ്റുപറഞ്ഞെങ്കിൽ, കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ ദൈവത്തിൻ്റെ ഈ വലിയ കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിച്ചെങ്കിൽ, ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നല്ലവനായ ദൈവമേ, യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചവർക്കായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അതെ അപ്പ, യേശുവാണ് ഇവരുടെ നാഥൻ. സാത്താന് ഇവരുടെ മേൽ യാതൊരു അവകാശവുമില്ല. ഇവരുടെ മേൽ ദിവ്യാനുഗ്രഹവും സംരക്ഷണവുമുണ്ട്. ഇവർക്കെതിരെ വരുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. നന്ദി അപ്പ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. അമ്മേൻ. എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ സ്തോത്ര കാഴ്ചയുടെ സമയമാണ്. നിങ്ങൾ നിങ്ങളുടെ സെൻറ്ററിൽ നിന്നാണ് ഞങ്ങളെ കാണുന്നതെങ്കിൽ, നിങ്ങളുടെ സെൻറ്ററിൽ തന്നെ നിങ്ങളുടെ കാഴ്ച കൊടുക്കാവുന്നതാണ്. നിങ്ങൾ വീട്ടിലിരുന്ന് ഓൺലൈനിലൂടെയാണ് ഞങ്ങളെ കാണുന്നതെങ്കിൽ, ഞങ്ങളുടെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളോട് പറഞ്ഞ് നിങ്ങൾക്ക് ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഹല്ലേലൂയ. നമുക്ക് സ്തോത്ര കാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കാം. നന്ദി അപ്പ, ഞങ്ങൾക്ക് ഈ കാഴ്ചകൾ അർപ്പിക്കുവാനായി ഈ അവസരം തന്നതിന് ഓർത്തപ്പ ഞങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ കാഴ്ചകൾ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. നന്ദി അപ്പ. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ വിത്ത് വിതയ്ക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മുട്ടും ഉണ്ടാകില്ല. നന്ദി അപ്പ. ദൈവവചന പ്രഘോഷത്തിനായി ഇത് ഇനിയും വർദ്ധിക്കട്ടെ.
നന്ദി അപ്പ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അമേൻ. താങ്ക് യു സോ മച്ച്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നാം നല്ല ആരോഗ്യത്തിൽ നടക്കുന്നതെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, പദ്ധതിയാണ്. നിങ്ങൾക്ക് എവിടെയാണോ അസ്വസ്ഥതയുള്ളതെന്ന് വെച്ചാൽ അവിടെ നിങ്ങളുടെ കരം വയ്ക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു അപ്പാ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു അപ്പാ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ദൈവമേ, കർത്താവേ, ഞാൻ ഇവരെയൊക്കെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ കരം ദൈവമേ ഇവരുടെ പുറത്ത് വീഴണമേ അപ്പാ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ദൈവമേ, ഇവർ അനുഭവിക്കുന്ന വേദനകൾ കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ദൈവമേ, അങ്ങ് ക്രൂശിന്മേൽ ദൈവമേ ഞങ്ങളുടെ രോഗം വഹിച്ചതിനാൽ ഞങ്ങൾ ഇനി ഒരിക്കലും രോഗികളായിരിക്കുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സൗഖ്യം അത് ദൈവമേ, അത് ഞങ്ങളുടെ ദൈവമേ, അത് ഞങ്ങൾക്കായി നീ തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ, ഞങ്ങൾ ഞങ്ങൾ സൗഖ്യത്തിലായി നടക്കണമെന്ന് കർത്താവേ അങ്ങയുടെ പദ്ധതിയാണ്. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. അതിനാൽ ഞങ്ങൾ ശാസിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, സ്തോത്രം കർത്താവേ. ഈ അസ്വസ്ഥത, ഈ വേദന എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടു പോകട്ടെ അപ്പ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ സൗഖ്യത്തിൽ ഞാൻ നടക്കും. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ശത്രുവിൻ്റെ പദ്ധതികളൊന്നും തന്നെ ഞങ്ങളുടെ മേൽ നടന്ന് ഫലിക്കുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. യേശുവേ, സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമേ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ശാസിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ തിരുരക്തത്താൽ ദൈവമേ ഞങ്ങൾ ഞങ്ങൾ തന്നെ കഴുകുന്നു അപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, സൗഖ്യം തന്നതിനായി നന്ദി. യേശു ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ, അമേൻ. നിങ്ങൾ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചുവെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നുവെന്ന്. നിങ്ങളുടെ സാക്ഷ്യം ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളുടെ അഡ്രസ് ആൻഡ് ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ സന്തോഷത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടു, കൂടെ പങ്കെടുത്തു. നല്ല നല്ല ഗാനങ്ങൾ, നല്ല ഡാൻസുകൾ, റാപ്സഡി ടൈം, കൺഫെഷൻ ടൈം, പ്രേയർ ടൈം. നല്ല രസമായിരുന്നു അല്ലേ? ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ ലിങ്ക് എപ്പോഴും ആക്റ്റീവാണ്. ഇത് നിങ്ങൾ തീർച്ചയായും വീണ്ടും വീണ്ടും എടുത്ത് കാണുക. നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ആയിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് കണ്ണുകളടച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നന്നവനായ ദൈവമേ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രോഗ്രാം കാണുന്ന ഏവരെയും കർത്താവേ അങ്ങയിലെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി അപ്പ. ഇവർ ഒരു അനുഗ്രഹമാണ്. ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഇവർക്ക് ചുറ്റും അങ്ങയുടെ സംരക്ഷണ വലയമുണ്ട്. ഇവർ ദിവ്യ ആരോഗ്യത്തിൽ നടക്കട്ടെ. ഇവർക്കെതിരെ വരുന്ന യാതൊരായുധവും ഫലിക്കുകയില്ല. ഇവരുടെ ജീവിതം അങ്ങയുടെ വചനത്താൽ നയിക്കപ്പെടുന്നു. ഇവരെ സന്തോഷത്താലും സമാധാനത്താലും സമ്പത്തിനാലും അനുഗ്രഹിക്കുന്നു. നന്ദി അപ്പ. അങ്ങക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ജ്ഞാനം ഇവരിൽ പ്രവർത്തിക്കുന്നു. മികവിൻ്റെ ആത്മാവ് ഇവരിൽ പ്രവർത്തിക്കുന്നു. ഇവർ ആത്മാവിനെ നേടുന്നു അപ്പ. നന്ദി അപ്പ, നന്ദി. മറ്റുള്ളവരോട് ധൈര്യത്തോടെ വചനം പ്രസംഗിക്കുന്നു. അതിനാൽ അങ്ങക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇവരനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമേൻ. കർത്താവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അമേൻ. നന്മയും കരുണയും എൻ്റെ ജീവിതകാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബൈ ബൈ.
Wow, I know you had so much of fun today. To enjoy, make sure you watch this with your friends again. Bye-bye. Subscribe to our channel, hit the bell icon, like, comment, and share. Thank you and God bless you.